നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രീതി പിടിച്ചു പറ്റാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗുഡ് ലിസ്റ്റിൽ കയറാനും പല പല കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സാംസ്കാരിക നായകന്മാരെയും പല ടീച്ചർമാരെയും അധ്യാപകരെയും സാമൂഹിക പ്രവർത്തകരെയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ബോധോദയം വന്നിരിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു സാമൂഹിക പ്രവർത്തകന് ബോധോദയം വരണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ മാനദണ്ഡമെന്ന് പറയുന്നത് അയാൾ ഒരു അടിമക്കമ്മിയാകാതിരിക്കണം എന്നുള്ളതാണ്. ഒരു അടിമക്കമ്മിയോ അന്തംകമ്മിയോ ആകാത്തൊരു വ്യക്തിക്ക് മാത്രമേ അത്തരത്തിലുള്ളൊരു ബോധമുണ്ടാവുകയുള്ളൂ. എന്തു തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹം 2014 മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ആരാധന മൂത്ത് പുറത്തിറക്കിയ ഒരു ഡോക്യുമെൻ്ററിയുണ്ട്. ആ ഡോക്യുമെൻ്ററി 2016 കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് എന്ന് യുവതലമുറയെ അറിയിക്കാനായി അദ്ദേഹം പുറത്തിറക്കിയതാണ് എന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും AKG സെൻറ്ററിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള PR വർക്ക് കൊണ്ടാണ് ആ ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയത് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് പറയാനുള്ളൊരു സാഹചര്യവുമുണ്ട്. 2016 AKG സെൻറ്ററിൻ്റെ ലേബലിൽ, അതായത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ലേബലിലാണ് ഈ ഡോക്യുമെൻ്ററി അറിയണം പിണറായിയെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പുറത്തിറക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനിലെ കരുണയും ദയയുമൊക്കെ കണ്ടാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനിലെ ആ ഒരു നിഷ്കളങ്കത കണ്ടാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററി ഇറക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പോരാത്തതിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് എന്ന് യുവതയെ അറിയിച്ചു കൊടുക്കാനാണ് താൻ ഈ ഡോക്യുമെൻ്ററി പുറത്തിറക്കുന്നത് എന്നാണ് ഈ ഡോക്യുമെൻ്ററി തന്നെ പുറത്തിറക്കിയ KR സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്. പക്ഷേ 8 വർഷത്തിന് ശേഷം കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ആ ബോധോദയം ഉണ്ടാകുകയും ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ, അതായത് ലക്ഷണമൊത്തൊരു ഏകാധിപതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കി ആ ഡോക്യുമെൻ്ററി സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് 72 ലക്ഷം കാഴ്ചക്കാരുള്ള സമൂഹ മാധ്യമമായ യൂട്യൂബിൽ നിന്ന് അദ്ദേഹം പിൻവലിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് പറയുന്നത്. ഇതോടുകൂടി പാർട്ടി സഖാക്കളെല്ലാം വലിയ രീതിയിലുള്ള അതൃപ്തിയും രേഖപ്പെടുത്തി എന്നാണ് ഉള്ളിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചുപോയെന്നും അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ച ഒരു വ്യക്തിയുടെ ഡോക്യുമെൻ്ററി എന്തിനാണ് ഇത്തരത്തിൽ താൻ പുറത്തിറക്കിയത് എന്നുമുള്ള ബോധോദയം തനിക്കുണ്ടായി എന്നുമാണ് KR സുഭാഷ് ഈ ഡോക്യുമെൻ്ററിയെക്കുറിച്ച് പറയുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന പല കാര്യങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന തിരുവാതിര, മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന തീയിൽ കുരുത്ത കഴുകൻ എന്ന് പറയുന്ന പാട്ട്, ഇത്തരത്തിൽ പല കാര്യങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ വലിയ രീതിയിലുള്ള സ്വാധീനം ആരിലും ചെലുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും വലിയൊരു കാര്യമാണ്. പിന്നെ ഇതെല്ലാം ട്രോൾ ഫിഗറായി മാറി എന്നുള്ളതും എടുത്തു കാണേണ്ടതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പല കാര്യങ്ങളുടെയും നിലപാടില്ലായ്മ, ലക്ഷണമൊത്ത ഏകാധിപത്യ സ്വഭാവം എല്ലാം കണ്ടാണ് താൻ ഈ ഡോക്യുമെൻ്ററി പിൻവലിക്കുന്നത് എന്നാണ് KR സുഭാഷ് പറഞ്ഞിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ വ്യഗ്രതയും മാസപ്പടി മകൾക്ക് മേടിച്ചു കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്വരയും, പോരാത്തതിന് ഇടയ്ക്കിടയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനവും, അതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പറയാനുള്ള ആ ഒരു മടിയും, കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം അദ്ദേഹത്തിൽ നിന്ന് ചോർന്നുപോയി എന്നുള്ള ആ സകല കാര്യങ്ങളും വിലയിരുത്തിയാണ് KR സുഭാഷ് ഡോക്യുമെൻ്ററി പിൻവലിച്ചത് എന്നുള്ളതും വേറെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തു തന്നെയായിരുന്നാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2018 സിനിമ ഇറക്കിയ ജൂഡ് ആൻ്റണി ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ട്. ഈ സംവിധായകൻ എത്രയോ ദീർഘദർശിയായിരുന്നു എന്നുള്ളതാണ്. പ്രളയത്തെ ആസ്പദമാക്കിയാണ് 2018 സിനിമ എടുത്തത്. പക്ഷേ ഈ 2018 സിനിമ എടുത്ത ജൂഡ് ആൻ്റണി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു അടിമ കമ്മി അല്ലാത്തത് കൊണ്ടും അതിനകത്ത് മുഖ്യമന്ത്രിയെ മുഴുപ്പിച്ച് കാണിച്ചില്ല എന്നുള്ളത് സഖാക്കളെ വളരെയധികം വിഷമിപ്പിച്ചു. സഖാക്കൾ ജൂഡ് ആൻ്റണി ജോസഫിന് നേരെ ഉറഞ്ഞു തുള്ളുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കാരണം പ്രളയത്തിൻ്റെ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ നിഷ്ക്രിയനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇങ്ങനൊരു സാഹചര്യം ജൂഡ് ആൻ്റണി ജോസഫ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ വലിയ ആരാധക വൃന്ദം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ എച്ചിൽ കൈപ്പറ്റുന്ന സാംസ്കാരിക നായകരെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ നേരെ സൈബർ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എങ്കിലും തളരാതെ നിന്ന് ആ സിനിമ എൻ്റെ കലാസൃഷ്ടിയാണെന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതിലൂടെ പുറത്ത് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഷിഖ് അബൂനെ പോലെ തരം താഴാത്ത ജൂഡ് ആൻ്റണി ജോസഫായിരുന്നു
ശരി എന്ന് കാലം തെളിയിച്ചൊരു സമയമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. കാരണം ആഷിഖ് അബു എന്ന് പറയുന്ന വ്യക്തി നിപ്പ വൈറസിനെ കുറിച്ചൊരു സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ ഗവൺമെൻറ്റിനെ പ്രകീർത്തിക്കുന്ന, ഗവൺമെൻറ്റിനെ പിന്താങ്ങുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അത്തരത്തിലുള്ള തരം താഴാൻ ജൂഡ് ആൻ്റണി ജോസഫ് തയ്യാറായില്ല. ഇപ്പോൾ അതേപോലൊരു തെറ്റ് കെ ആർ സുഭാഷ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി സംവിധായകനും തിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം.